നമസ്കാരം. ഇന്ന് വിഷു, മലയാളികളുടെ മനസ്സിലും മലയാള കരയിലും കർണികാരം പൂക്കുന്ന ദിനം. ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്നൊടുക്കിയ ഐതിഹ്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ തിന്മയുടെ മേൽ നന്മ കൈവരിച്ച ദിവസത്തിൻ്റെ ഓർമ്മയാണിന്ന്. വിഷുവിനോട് ചേർന്ന് കൗതുകകരമായ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് വെയിൽ കടക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന രാവണൻ സൂര്യഭഗവാനെ കൃത്യമായി കിഴക്ക് ദിക്കിൽ നിന്ന് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലത്രേ. പിന്നീട് ശ്രീരാമൻ രാവണ നിഗ്രഹം നടത്തിയതിനു ശേഷം സൂര്യൻ കിഴക്ക് നിന്നും കൃത്യമായി പൂർവാധികം ശോഭയോടെ ഉദിച്ചുയർന്ന ദിവസത്തിൻ്റെ ഓർമ്മയായും വിഷു കരുതപ്പെടുന്നുണ്ട്. വിഷു എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തുല്യമായതെന്നാണ്. അതായത് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായ ദിവസം. മേടമാസം 1-ാം തീയതി നാം ആഘോഷിക്കുന്ന ഈ കാർഷികോത്സവം മലയാളികളുടെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നത് തന്നെ അതിൻ്റെ ഐശ്വര്യദായകമായ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ധനവും പ്രകാശവും ധാന്യങ്ങളും ഫലങ്ങളും എല്ലാം ഒന്നിച്ചു ചേരുന്ന വിഷുക്കണി കണ്ടാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യദായകമായിരിക്കും, സമ്പൽ സമൃദ്ധമായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന ഊർജം കുറച്ചൊന്നുമല്ല. ഇത്തവണത്തെ വിഷുവിന് മഹാമാരി വെറും ഒരു ഓർമ്മയായി മാറും എന്ന് നമ്മിൽ പലരും ആഗ്രഹിച്ചിരുന്നെങ്കിലും മഹാമാരി പോയിട്ടൊന്നുമില്ല, അത് നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഓരോ ദിവസവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വെറുതെ ഉണ്ട് എന്നല്ല, കൂടുതൽ ഉയരങ്ങൾ അത് കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. മഹാമാരി കാരണം പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതെ ദൂരദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും പ്രിയപ്പെട്ടവരെ കാത്ത് ഇവിടെ തന്നെ ഇരിക്കുന്ന ബന്ധുക്കളെയും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിഷു ഒരുക്കാനാകാതെ പോയവരെയും പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം വിഷുവിൻ്റെ ഉത്സവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉത്സവ സ്വഭാവത്തിലേക്ക് വരാൻ സാധിക്കാത്തവരെയും ഒക്കെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ദിവസം ഓർക്കേണ്ടതുണ്ട്. ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ മാസമാണ് എന്ന് പറഞ്ഞ മഹാകവിയെ നാം ഓർക്കുന്നുണ്ട് എങ്കിൽ പോലും റംസാൻ വ്രതവും വിഷുവും അതിനു മുൻപേ തന്നെ ഈസ്റ്ററും ഒക്കെ ഒന്നിച്ച് അണിനിരക്കുന്ന ഏപ്രിൽ മാസം നമുക്കത്ര ക്രൂരമായി തോന്നേണ്ടതില്ല. റംസാൻ വ്രതം എന്ന് പറയുന്നത് വെറും വ്രതം എടുക്കേണ്ട ദിനങ്ങൾ മാത്രമല്ലല്ലോ. ഇഫ്താർ വിരുന്നുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നാണെന്നും ഒരു അത്യാഹിതം വരുമ്പോൾ നാം എല്ലാവരും ഒന്നിച്ച് ചേരണമെന്നുമൊക്കെയല്ലേ. കൊറോണ വൈറസ് നമ്മെ കീഴടക്കിയത് ഒരിക്കലും മനുഷ്യൻ്റെ മതം നോക്കിയിട്ടല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഒന്നിച്ച് കൂട്ടുകൂടുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ മതം അന്വേഷിക്കുന്നത്? പ്രിയമുള്ളവരെ, റംസാനും ഈസ്റ്ററും വിഷുവുമൊക്കെ ഒരേ വിശുദ്ധിയോടെ കാണാനും ആഘോഷിക്കാനും നമുക്ക് സാധിക്കുമ്പോഴല്ലേ നമ്മുടെ ഉള്ളിലുള്ള നിഷ്കളങ്കമായ മാനുഷിക ഭാവങ്ങൾ പുറത്തു വരികയുള്ളൂ. കവി പാടിയതുപോലെ, ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പിറന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. മഹാമാരിക്കിടയിലും കൊന്നപ്പൂവിൻ്റെ പുഞ്ചിരിയും പ്രകാശവും പ്രസാദാത്മകതയും നിറയട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. നമുക്കെല്ലാവർക്കും അടുത്തൊരു വർഷം ഐശ്വര്യദായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും സ്നേഹത്തോടെ വിഷു ആശംസകൾ. നിങ്ങൾ നല്ല പാർട്ടി തന്നെ. ഗൾഫിൽ നിന്ന് വീട് വരുമെന്ന് വന്നില്ലല്ലോ നിങ്ങൾ. എടാ, ഞാൻ ക്വാറന്റൈനിലായിരുന്നു. ഇന്നലെയാ ക്വാറന്റൈൻ കഴിഞ്ഞത്. ക്വാറന്റൈൻ കഴിഞ്ഞാ? ഓ, പിന്നെ ഇപ്പോഴും മാസ്ക് ഒക്കെ എടുത്ത് പോത്ത് കയറ്റി വെച്ചേക്കുന്നത്. ആളെ തിരിച്ചറിയാതിരിക്കാനാണ്. എടാ, ഇവിടെ പണിക്കാരുണ്ടായിരുന്നു, അവരെല്ലാം ഇപ്പൊ പോയതേ ഉള്ളൂ. ആള് കൂടുമ്പോ മാസ്ക് വെക്കണോന്നുള്ളതാ. ആര് പറഞ്ഞു? ഇവിടെയൊക്കെ കൊറോണയൊക്കെ വന്നിട്ട് പോയി, ഇനി മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചേക്കാണെന്നോ. നീ മാസ്ക് ഒന്നും വെക്കാറില്ലേ? അതുകൊണ്ട് ഇങ്ങനെ പോക്കറ്റിൽ കൊണ്ട് കിടക്കും. പോലീസിനെ കാണുമ്പോൾ വയ്ക്കും, പോലീസ് പോകുമ്പോൾ തിരിച്ച് അതുപോലെ എടുത്ത് പോക്കറ്റ് വയ്ക്കും. കൊള്ളാം. നീ ഇപ്പം എങ്ങോട്ട് പറഞ്ഞു? അടുത്ത ബുധനാഴ്ച എൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ നാട്ടിലുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നാട്ടിലെ വലിയൊരു ആഘോഷമാക്കണം. അണ്ണനും ഫാമിലിയും രാവിലെ തന്നെ വരണം. എടാ, ഈ കൊറോണ സാഹചര്യത്തിൽ ഇത്രയും വലിയ ആഘോഷം നടത്തേണ്ട കാര്യമുണ്ടോ? അത് ഇത്രയും ആളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ? കുഞ്ഞുങ്ങൾക്ക് കൊറോണ വരില്ലണ്ണ. ഇത്രയും നാളെ ആരും പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുങ്ങൾക്ക് കൊറോണ വരത്തേ ഇല്ല? ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എന്താ കുടിക്കും. അമ്മൂസേ, മക്കളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടെന്നെ. അണ്ണനെ ഒന്ന് തിരിച്ചു പോണെന്ന്. എടാ, ഞാൻ വന്നല്ലേ ഉള്ളു, അതിനിടയ്ക്ക് നീ എന്നെ ഓട്ടിക്കില്ലേ? എന്തായാലും ഒരു 2 മാസം ഉണ്ടാവും. കുട്ടികൾക്കും വരും, വലിയവർക്കും.
ഉറക്കം വരും. അതിപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ട്. മനസ്സിലായോ? ഞാൻ ഇറങ്ങട്ടാണ്. അല്ല, ബർത്ത്ഡേ എന്നാന്നാ പറഞ്ഞേ? ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. ആ Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.